ഹലോ, എല്ലാവർക്കും നമസ്കാരം. എത്ര കഴിച്ചാലും മതിയാവാത്ത അത്രയ്ക്കും ടേസ്റ്റുള്ള കുൽഫി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി എടുത്തിട്ട് 1 അരിപ്പയിലിട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ഇട്ട് എടുത്തേക്കണത്. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ കോഴിമുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കണം മൈദ കുറച്ച് ഷേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കനെ മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് കുത്തിയിളക്കി മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മൈദ കുറച്ച് ഷേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ മൈദ ഇട്ട് കൊടുക്കുന്നത്. കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ 1 kgയുടെ സ്ക്വയർ കേക്ക് മോൾഡ് ഓയിലൊക്കെ പെറ്റി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ടൂത്ത് പിക്ക് അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ എയർ ബബിൾസ് ഉള്ളത് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കണം. ഇതേപോലത്തെ ഒരു അലൂമിനിയം കലത്തിലാണ് ഞാൻ കേക്ക് വേവിക്കണത്. അപ്പം നല്ലോണം ചൂടായിട്ടുള്ള അലൂമിനിയം കലത്തിൽ കേക്ക് ടീൻ ഇറക്കി വെച്ചു കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ടീൻ ഇറക്കി വെക്കണതിൽ മുന്നായിട്ട് ഈ അലൂമിനിയം കലം നല്ലോണം ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ കേക്ക് ടീൻ ഇറക്കി വെക്കാൻ. എന്നിട്ട് തീ നല്ലോണം കുറച്ചിട്ടിട്ട് ഒരു 30 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക. 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 1 ബൗളിൽ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 7 ഏലക്കായ പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മൈദയും കണ്ടൻസ്ഡ് മിൽക്കും പാലൊക്കെ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തീ കുറവിലിട്ടിട്ട് വേണട്ടോ ഇത് വേവിച്ചെടുക്കണമെങ്കിൽ. ഇത് നല്ല തിക്കായിട്ട് വരണം. അപ്പം തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കാഷ്നട്ടും ബദാമും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് 1 kg അളവിലുള്ള കുൽഫി കേക്കിനുള്ള കുൽഫിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് ഇത് എടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുക. 3 ഏലക്കായ ചതച്ചതും കൂടി ചേർക്കുക. ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ഇതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ കേക്ക് ചൂടാറി കഴിഞ്ഞപ്പോൾ കേക്ക് മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. 1 ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുൽഫി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കുൽഫി ചൂടാറി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുൽഫി വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കേക്കിന് ലെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി കുൽഫിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി വീണ്ടും
ഇതിൻ്റെ സൈഡിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുൽഫി ഇതിൽ ഒഴിക്കുമ്പോൾ കുൽഫി സൈഡിലേക്ക് ഒഴുകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുൽഫി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുൽഫി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം നനച്ച് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ ഇതേപോലെ കേക്കിന് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലായിടത്തും നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. എടുത്തിട്ട് അതിലേക്ക് യെല്ലോ കളർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓയിൽ ബ്രഷ് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്യണുണ്ട്. കേക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ടാണ് ഇതേപോലെ ചെയ്യണത്. കേക്കിൻ്റെ നാല് സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്യണുണ്ട് കേട്ടോ. കുറച്ച് യെല്ലോ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തേക്കണേ. എന്നിട്ട് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവർ വരച്ച് കൊടുക്കണുണ്ട്. ഇനി കുറച്ച് വൈറ്റ് കളറ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ അതുകൊണ്ടും ഫ്ലവർ വരച്ച് കൊടുക്കണുണ്ട്. കേക്കിന് മുകളിൽ കേക്കിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.